മൂന്ന് മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ന്യൂസിലാന്റ് ടി ട്വന്റി പരമ്പര നാളെ മുതൽ ആരംഭിക്കും. ഈ കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിൽ പങ്കെടുത്ത ഇരു ടീമുകളും സെമിയിൽ വെച്ചാണ് പുറത്തായത്. രോഹിത്തിന്റെ അഭാവത്തിൽ കിവീസിനെതിരെ നാളെ ടി ട്വന്റി നായകനായി എത്തുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ നവംബർ 18 വെല്ലിംഗ്ടൺ സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറും. മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമുകളും പ്രാക്ടീസിലാണ്. രാഹുൽ ദ്രാവിഡിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി എത്തിയിരിക്കുന്ന വി വി എസ് ലക്ഷ്മൺ പ്രാക്ടീസിനിടയിൽ താരങ്ങളെയെല്ലാം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടി ട്വന്റി വേൾഡ് കപ്പിൽ കാര്യമായി തിളങ്ങാനാവാതെ വന്ന ഋഷഭ് പന്ത്, ഭുവനേശ്വർ കുമാർ എന്നിവരുടെ കാര്യത്തിൽ ആരാധകർക്ക് കടുത്ത ആശങ്കയുണ്ട്. ഇന്ത്യയുടെ ഓപ്പണർമാരായി ആരെയൊക്കെ പരിഗണിക്കുമെന്നതും പ്രധാന ചോദ്യം തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ശക്തമായ താരനിര ഉണ്ടെങ്കിൽ പോലും കിവീസും അത്ര മോശക്കാരല്ല. 2021 നവംബറിൽ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ കിവീസിനെതിരെ സ്വന്തം നാട്ടിൽ വെച്ച് ഇന്ത്യ 3-0 പരമ്പര തൂത്തുവാരിയിരുന്നു. എന്നാൽ ഈ നേട്ടം മറുനാട്ടിലും ആവർത്തിക്കാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം മത്സര ദിവസം നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മുതൽ ആരംഭിക്കുന്ന മത്സരം തത്സമയമായി DD സ്പോർട്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും കാണാവുന്നതാണ്. ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്: ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, യുസ്വേന്ദ്ര ചഹാൽ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് സിറാജ്, ഉമ്രാൻ മാലിക്.